ശ്രീ ഒ ആർ കേളു, ബഹുമാനപ്പെട്ട വനം വന്യജീവ വകുപ്പ് മന്ത്രി. സാർ, വയനാട് ജില്ലയിൽ ഇവിടെ വന്യമൃഗശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സാർ വയനാട് ജില്ല ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ആന കൂട്ടത്തോടെയും അതേപോലെ തന്നെ മാൻ കൂട്ടത്തോടെയും കാട്ടുപോത്ത്, കരടി, മലമ്പാമ്പ്, രാജവെമ്പാല തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള വന്യമൃഗശല്യം വയനാട് ജില്ലയെ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇത് വയനാട് ജില്ല നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വയനാട് ജില്ല ഒരു കാർഷിക ജില്ലയാണ് സാർ. ഈ കാർഷിക മേഖലയെ ആശ്രയിച്ചുകൊണ്ടാണ് വയനാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത്. ഈ വന്യമൃഗശല്യത്തിന്റെ അതിരൂക്ഷത മൂലം ഒരു തരത്തിലും സംഘങ്ങൾ ഓർഡറിലിരിക്കണം. സംസാരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതേപോലെ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, കഴുങ്ങ്, തെങ്ങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള കൃഷിയും വയനാട് ജില്ലയിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സാർ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം മാനന്തവാടി പനപുരത്തിൽ ആന പകൽ കൂട്ടത്തോടെയാണ് സാർ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ കരടി നെൽവയലുകളിലും അതുപോലെ തന്നെ കൃഷി മേഖലയിലും പകൽ പോലും കരടി ഇറങ്ങി വല്ലാത്ത രീതിയിൽ ശല്യം ചെയ്യുന്നു. മാനാണെങ്കിൽ കൂട്ടത്തോടെ ഇറങ്ങി പച്ചക്കറി മുഴുവനായിട്ട് അത് നശിപ്പിക്കുന്ന രീതിയാണ്. ഒരു തരത്തിലും വയനാട് ജില്ലക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി കടുവ ഒരാളെ ആക്രമിച്ച് കൊന്ന് ഭക്ഷിച്ച കാര്യവും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ സ്കൂളിൽ പോകുന്ന അഭിജിത്ത് എന്ന് പറയുന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആന ആക്രമിച്ച് ആ കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേപോലെ തന്നെ 2-3 മാസം മുമ്പ് മാനന്തവാടി തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ കടുവ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് വന്നാണ് ആക്രമിച്ച് അദ്ദേഹത്തെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിരന്തരമായി മനുഷ്യരും അതുപോലെ തന്നെ കൃഷിക്കും ഭീഷണിയാകുന്ന രീതിയിൽ അതിരൂക്ഷമായിക്കൊണ്ടാണ് വയനാട് ജില്ല വന്യമൃഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുവരെ കഴിയുന്നില്ല എന്നുള്ളതാണ് സാർ സങ്കടത്തോട് പറയാനുള്ളത്. വയനാട്ടുകാർ ഇനി എന്താണ് സാർ ചെയ്യുക? വളരെ പ്രതിസന്ധി ആയിട്ടുള്ള ഒരു രീതിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലക്കാർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വനമന്ത്രിയോട് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നിരന്തരമായിട്ട് നമ്മൾ ഈ വയനാട് ജില്ലയിലെ ഈ വന്യമൃഗശല്യം നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ ഈ കാര്യത്തെ നോക്കിക്കാണുന്നതിനും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനും വനവകുപ്പിനും സാധിക്കുമോ എന്നുള്ളതാണ് സാർ ഇതിൽ കൂടി എനിക്ക് ചോദിക്കാനുള്ളത്. സാർ, വയനാട്ടിലെ വന്യജീവി അക്രമം മൂലം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും കർഷക സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവിടുത്തെ MLA കൂടിയായ ഒ ആർ കേളു ഇവിടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. സർ, അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ച വിചാരങ്ങളോടും വികാരങ്ങളോടും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. കാരണം കഴിഞ്ഞ 3-4 മാസക്കാലമായി നിരന്തരമായി ആ പ്രദേശത്ത് കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ മേഖലയിലെത്തുകയും മനുഷ്യരുടെ ജീവഹാനി ഉൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സർ, ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സ്പീക്കറും ഇവിടെ ഉന്നയിച്ചതുപോലെ ഒരു നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. എന്നാൽ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചതുപോലെ ശാശ്വത പരിഹാരം കാണുന്നതിന് നമുക്കിതേവരെ കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുത തന്നെയാണ്. ശാശ്വത പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിരവധി കടമ്പകൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനും നല്ലതുപോലെ അറിയാം. വന്യജീവികളെ സംബന്ധിച്ച ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ നമ്മുടെ വയനാട്
വന്യജീവി മേഖലയിൽ ഇത്തരം വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അവയെ നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കുമ്പോൾ മാത്രമേ ഈ അതിക്രമത്തെ തടയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് കാട്ടിലെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നാടിനെ ബാധിച്ചതുപോലെ തന്നെ വന്യജീവികളെയും ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. എന്നാൽ അത് ശാശ്വത പരിഹാരം കാണുന്നത് വരെയുള്ള കാത്തിരിപ്പിന് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം, കാത്തിരിപ്പിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം 2 വർഷം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചൊരു വിദഗ്ധമായ പഠനം നടത്തുകയും ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടനുസരിച്ച് ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച് കേന്ദ്ര ഗവൺമെൻറിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരുന്നു. വലിയ പരിഗണന ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി സമർപ്പിച്ച 620 കോടി രൂപയുടെ ചിലവ് വരുന്ന ആ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ സാധ്യമല്ല എന്ന മറുപടിയാണ്, അസന്നിഗ്ധമായ മറുപടിയാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെ കാത്തു നിൽക്കാതെ സംസ്ഥാന ഗവൺമെൻറിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിനകം തന്നെ ഏതാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന വസ്തുത നിലനിൽക്കെ തന്നെ അവിടെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഒരു സംഭവമുണ്ടായാൽ കഴിവിൻ്റെ പരമാവധി വനംവകുപ്പിലെ ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളവിടെ ഇതിനകം തന്നെ സൗരോർജ വേലികൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് വയനാട് പാക്കേജിന് പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുകയും ആ പാക്കേജ് ഉൾപ്പെടെ 220 ലക്ഷം രൂപ ചെലവഴിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സർ, ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ഈ വനമേഖലയിൽ പ്രവർത്തിക്കുന്ന കാട്ടുപന്നികളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ 2 വർഷത്തിനിടയിൽ 4,115 കാട്ടുപന്നികളെ പഞ്ചായത്തുകൾ മുൻകൈയെടുത്തും സർക്കാർ മുൻകൈയെടുത്തും ഇല്ലാതാക്കിയിട്ടുണ്ട്. 10 കടുവകളെയും 1 കാട്ടാനെയുമാണ് ഇതിനകം തന്നെ പിടികൂടിയിട്ടുള്ളത്. പിടികൂടിയവെല്ലാം തന്നെ വനത്തിൽ നിന്നും പരിക്കേറ്റതും ഇരപിടിക്കാൻ കഴിവില്ലാത്തവരുമായിട്ടുള്ളതാണ്. അവരെയും സംരക്ഷിച്ചു പോരുന്നുണ്ട്. സർ, 2022-23 വരെ വിവിധ ഇനം തൂക്കുവേലികൾ, ആന പ്രതിരോധ കിടങ്ങുകൾ, ക്രാഷ് ഗാർഡ്, റോ ഫെൻസിങ്, ജൈവവേലി എന്നിങ്ങനെ 1472 കിലോമീറ്റർ ദൂരത്തിലാണ് കേരളത്തിൽ പ്രതിരോധ മതിലുകളും കിടങ്ങുകളും സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ നടപ്പുവർഷം നബാറിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാത്രം 68 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതി പ്രകാരം 801.24 കിലോമീറ്റർ തൂക്കുവേലികൾ സ്ഥാപിക്കുന്ന നടപടികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർ, ഇതിനായി ഭാഗമായി നവകിരണം പദ്ധതിയുടെ ഭാഗമായി 782 അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പാക്കേജ് പ്രകാരമുള്ള ആനുകൂല്യം നൽകി അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരം ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർ, നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് എന്നത് അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ്. നമുക്ക് പൂർണ്ണമായും തൃപ്തികരമായി അത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഈ 2 വർഷക്കാലത്തിനിടയിൽ, ഈ 5 വർഷക്കാലത്തിനിടയിൽ 10,49,00,000 രൂപ നഷ്ടപരിഹാരമായി അനുവദിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 2 പേർക്കും പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. 3-ാമത്തെയാൾ ആവശ്യമായ രേഖകൾ പൂർണ്ണമായും ഹാജരാക്കുന്ന മുറക്ക്
ബാക്കി പണം കൂടി നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഇതിനു വേണ്ടി ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം കരുവയെ നിരീക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം തുടർ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. കടുവയുടെ സാന്നിധ്യം അറിയുന്നതിനും പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നതിനും വന്യമൃഗ സാന്നിധ്യമുള്ള മേഖലകളെ ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് അനുസരിച്ച് 1 കോടി രൂപ ആണ് ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. നിലവിൽ 7 കടുവകളെ ആനിമൽ ഹോസ്പിറ്റൽ സെന്ററിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയെ തൃശ്ശൂരിൽ പുത്തൂരിൽ സ്ഥാപിക്കുന്ന സൂവോളജിക്കൽ പാർക്കിലേക്കും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് സാർ. എന്നാലും അദ്ദേഹം, ഞാൻ ആദ്യം അദ്ദേഹത്തോടൊപ്പം തന്നെ ചേരുകയാണ്. വേണ്ടത്ര തൃപ്തികരമാണ്. ജനങ്ങൾക്ക് ഒരു സമാധാനം, ആശ്വാസം നൽകുന്നതിന് വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഞാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പല കേന്ദ്ര നിയമങ്ങളും തടസ്സമാണ്. ചിലപ്പോൾ കാലതാമസം ഉണ്ടാകുന്നത് പോലും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ജീവനക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലും ധാരാളം പരിമിതികളുണ്ട്. ഈ പരിമിതികൾ മനസ്സിലാക്കി വയനാട്ടിലെ മുൻ MLA CK ശശീന്ദ്രനും വയനാട്ടിലെ ബഹുമാനപ്പെട്ട MP ശ്രീ രാഹുൽ ഗാന്ധിയും ഓരോ ആംബുലൻസ് വീതം വാങ്ങുന്നതിനുള്ള പണം അനുവദിച്ചു നൽകിയിട്ടുണ്ട്. വന്യപ്രതിരോധ ജീവനക്കാർക്ക് താൽക്കാലിക ക്യാമ്പ് ഷെഡ്യൂൾ സ്ഥാപിച്ച് വനം ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉറപ്പാക്കുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. മനുഷ്യ വന്യമൃഗ സംരക്ഷണം കാര്യക്ഷമമായും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനായി നബാർഡിൻ്റെ പദ്ധതിയിൽ 310 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. RRT പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവരുടെ ഉപയോഗത്തിനായി 20 വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള അനുമതി ഇതിനകം തന്നെ ധനകാര്യ വകുപ്പിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ആവശ്യാനുസരണം ചെയ്യുന്നതിന് ധനവകുപ്പ് ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് കുറേ കൂടി ഗൗരവത്തിൽ അത് കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണ് സാർ. വയനാട്ടിൽ മാത്രമല്ല, നമ്മുടെ മലയോര മേഖലയിലെല്ലാം തന്നെ ഈ പ്രശ്നം രൂക്ഷമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആവശ്യമായ മുൻകൈ ഈ കാര്യത്തിൽ ശ്രദ്ധയും ചെലുത്തുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് സഭയുടെ ആകെ വികാരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ആ വികാരം മനസ്സിലാക്കി കർശന നടപടികളും ഫലപ്രദമായ നടപടികളും സ്വീകരിക്കാൻ സർക്കാർ സന്നദ്ധമാണ് എന്നറിയിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റ് വേണ്ടത്ര അങ്ങോട്ട് ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കുന്നില്ല എന്ന് മന്ത്രി തന്നെയോട് സൂചിപ്പിച്ചു. ഒരു ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനും വനംവകുപ്പിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ചോദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ മന്ത്രിമാർ 8-ാം തീയതി ഡൽഹിയിൽ എത്തുന്നതിൻ്റെ മുന്നോടിയായി 7-ാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മന്ത്രിയുമായി റവന്യൂ മന്ത്രിയും ഞാനും ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഈ പ്രശ്നം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. കേരള നിയമസഭ തന്നെ നേരത്തെ ഈ കാര്യത്തിൽ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കി അയച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കേന്ദ്രം വേണ്ട വിധത്തിൽ പെരുമാറിയില്ല എന്ന് പറയാൻ കാരണം. നമുക്ക് ഇനിയും ഈ സഭയുടെ ഒറ്റക്കെട്ടായ വികാരം അനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ഒരുക്കമാണ്.